ശമ്പളം വൈകുന്നതിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച് തൊഴിലാളി സംഘടനകൾ. തിങ്കളാഴ്ച മുതൽ സി എ ടി യു സത്യാഗ്രഹവും ഐ എൻ ടി യു സി രാപ്പകൽ സമരവും നടത്തും. കെ എസ് ആർ ടി സിയിൽ ശമ്പള പരിഷ്കരണം രൂക്ഷമായി തുടരുകയാണ്. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി ശമ്പളം കിട്ടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. പലതവണ ചർച്ചകളും നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം സി എം ഡി യൂണിയനുകളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. 15-ാം തീയതിക്ക് ശേഷം മാത്രമേ ശമ്പളം നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്നാണ് മാനേജ്മെന്റ് നിലപാട് അറിയിച്ചത്. ഇക്കാര്യത്തിൽ എതിർപ്പറിയിച്ചാണ് തൊഴിലാളി സംഘടനകൾ വീണ്ടും സമരത്തിലേക്ക് കടക്കുന്നത്. 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം കിട്ടിയില്ലെങ്കിൽ 6 മുതൽ സമരമുണ്ടാകുമെന്നാണ് പ്രഖ്യാപനം. മെയ് മാസം 193 കോടി രൂപയുടെ റെക്കോർഡ് വരുമാനം ലഭിച്ചിരുന്ന കെ എസ് ആർ ടി സിക്ക് വീണ്ടും 50 കോടി രൂപ സർക്കാർ അനുവദിച്ചു. എന്നിട്ടും മറ്റു ബാധ്യതകൾ തീർത്തിട്ടേ ശമ്പളം കൊടുക്കൂ എന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് സംഘടനകൾ പറയുന്നു. തൊഴിലാളികൾക്കുള്ള ശമ്പളം മാനേജ്മെന്റ് നൽകുമെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. എന്നാൽ സർക്കാർ പണം തന്നാലേ ശമ്പളം നൽകാനാകൂ എന്നാണ് മാനേജ്മെന്റിന്റെ മറുപടി. സി എം ഡി വിളിച്ച യോഗത്തിൽ കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്നും ആരോപണമുണ്ട്. മാളാവിഷൻ, കൊച്ചി. Virtue, honor, and more. Holy grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.